മക്കളെ ഇതുപോലെയുള്ള പലചരക്ക് കടയിൽ നമ്മൾ പോവാറില്ലേ? വേറെ എന്തൊക്കെയാ ഉണ്ടാവുക? മക്കൾ പറഞ്ഞേ എന്തൊക്കെയാ? ബിസ്ക്കറ്റ് ഉണ്ടാവുമോ? ബിസ്ക്കറ്റ് ഉണ്ടാവും. പിന്നെയോ? അരി ഉണ്ടാവും. പിന്നെ പഞ്ചസാര. പിന്നെയോ മുളക് പൊടി. അങ്ങനെ ധാരാളം സാധനങ്ങൾ ഈ പലചരക്ക് കടയിൽ ഉണ്ടാവും. മക്കളെ, ഗണേശൻ ശശി ചേട്ടന്റെ പലചരക്ക് കടയിലെത്തി. കടയിലെത്തിയിട്ട് പാലും മുട്ടയും വാങ്ങി. അപ്പോഴാണ് മധുരിമ പറഞ്ഞത് ഓർത്തത്. എന്താ മധുരിമ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ആപ്പിളും മുന്തിരിയും വാങ്ങാൻ. അങ്ങനെ ഗണേശൻ ആപ്പിളും മുന്തിരിയും വാങ്ങി. ഇപ്പൊ എന്തൊക്കെ വാങ്ങി മക്കളൊന്ന് പറഞ്ഞേ? ഇതിപ്പൊ പറഞ്ഞില്ലേ എന്തൊക്കെ വാങ്ങി? പാലും മുട്ടയും വാങ്ങി, ആപ്പിളും മുന്തിരിയും വാങ്ങി. ഗണേശൻ പിന്നെ വേറെ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാവും? മക്കൾ പറഞ്ഞേ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമെന്ന്. എന്താണ്? അരിയും പഞ്ചസാരയും വാങ്ങി. ആ പിന്നെയോ? കാപ്പിപ്പൊടി വാങ്ങിയോ? ആ കാപ്പിപ്പൊടി വാങ്ങി. പിന്നെയോ? ശർക്കര വാങ്ങി. അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിയല്ലേ മക്കളെ? ഗണേശൻ ശശി ചേട്ടന്റെ കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്നാണ് നമ്മൾ പറഞ്ഞത്? മക്കൾ പറഞ്ഞേ. മുട്ടയും പാലും വാങ്ങി. എന്താ മുട്ടയും പാലും വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? എന്താ വാങ്ങിയത് ഒന്ന് പറഞ്ഞേ. മുട്ടയും പാലും വാങ്ങി. മക്കൾ കാണുന്നുണ്ടോ എന്താ വാങ്ങിയത്? മുട്ടയും പാലും വാങ്ങി. ഇനി മക്കളൊന്ന് പറഞ്ഞേ എന്താ? ആ വെരി ഗുഡ്, മുട്ടയും പാലും വാങ്ങിയല്ലേ. പിന്നെ എന്താ വാങ്ങിയത് ഓർത്തു നോക്കൂ. പിന്നെ എന്താ വാങ്ങിയത്? മുന്തിരിയും ആപ്പിളും വാങ്ങി. എന്താ വാങ്ങിയത്? മുന്തിരിയും ആപ്പിളും വാങ്ങി. മക്കൾ കാണുന്നില്ലേ എന്താ വാങ്ങിയത്? മുന്തിരിയും ആപ്പിളും വാങ്ങി. പിന്നെ എന്താ വാങ്ങിയിട്ടുണ്ടാവുക മക്കൾ പറഞ്ഞേ? അരിയും പഞ്ചസാരയും. എന്താ? അരിയും പഞ്ചസാരയും. മക്കളുടെ പാഠപുസ്തകത്തിൽ 97-ാമത്തെ പേജിൽ ഒരു പ്രവർത്തനമുണ്ട്, എഴുതാമെന്നൊരു പ്രവർത്തനമുണ്ട്. അത് രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടെ മക്കൾ ചെയ്യണം. എന്നിട്ട് ടീച്ചർക്ക് പറഞ്ഞു കേൾപ്പിക്കണം. മക്കളെ, അങ്ങനെ ഗണേശൻ പലഹാരങ്ങൾ വിറ്റു, പച്ചക്കറികൾ വാങ്ങി, പലചരക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഗണേശൻ വീട്ടിലെത്തി. മധുരിമ ഗണേശന്റെ അടുത്തേക്ക് ഓടി വന്നു. മധുരിമ ഗണേശനോട് ചോദിച്ചു, അച്ഛാ ഞാൻ പറഞ്ഞ ആപ്പിളും മുന്തിരിയും കൊണ്ടുവന്നു. ഹായ് മുന്തിരി, നല്ലവണ്ണം കഴുകണേ, നന്നായി കഴുകണം. മുന്തിരി ആപ്പിളും കൊടുത്തപ്പോ ഗണേശൻ പറഞ്ഞു നന്നായി കഴുകണമെന്ന്. മക്കളെ, എന്തിനായിരിക്കും ഗണേശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും അഴുക്കും കീടനാശിനികളും ഉണ്ടാവും. അത് നല്ല വണ്ണം കഴുകിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ വയറ്റിലെത്തും. അത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പഴങ്ങളും പച്ചക്കറികളും നമ്മൾ നന്നായിട്ട് കഴുകണം. എന്നിട്ട് വേണം ഉപയോഗിക്കാൻ. മുന്തിരി വയറ് നിറയെ കഴിച്ചു മധുരിമ. സന്തോഷം കണ്ട് മധുരിമ ഒരു പാട്ട് പാടി. നമുക്കൊന്ന് കേട്ടു നോക്കാം. അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം എല്ലാം നമ്മൾക്കാവശ്യം നന്നായി വളരാനെന്നും. അരിയും പയറും പച്ചക്കറിയും
നന്നായി വളരാൻ എന്നെന്നും. മക്കളെ, മക്കൾക്ക് പാട്ട് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. നല്ല പാട്ടല്ലായിരുന്നോ? ആ, നല്ല പാട്ടായിരുന്നു. മധുരിമ പിറ്റേ ദിവസം സ്കൂളിലെത്തി. ടീച്ചർ കുട്ടികൾക്ക് ഒരു പ്രവർത്തനം നൽകി. എന്താ പ്രവർത്തനം എന്നറിയോ? നല്ല ആരോഗ്യത്തിന് നല്ല ആഹാര ശീലങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് എഴുതുവാണ്. മധുരിമയ്ക്ക് സന്തോഷമായി. നന്നായി എഴുതുന്നവർക്ക് സമ്മാനവും ഉണ്ട്. മധുരിമയ്ക്ക് സന്തോഷമായി. എന്തായിരിക്കും മധുരിമയ്ക്ക് സന്തോഷമാവാൻ കാരണം? കഴിഞ്ഞ ദിവസം മധുരിമയുടെ അച്ഛൻ നല്ല ആഹാര ശീലങ്ങളെ കുറിച്ച് മധുരിമയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ മധുരിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതുവാനുണ്ട്. അതാണ് മധുരിമയ്ക്ക് ഇത്ര സന്തോഷം. മധുരിമ കുറേ കാര്യങ്ങൾ എഴുതി. മധുരിമയ്ക്ക് സമ്മാനവും കിട്ടി. മധുരിമ എഴുതിയ കാര്യങ്ങൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു. നമുക്കൊന്ന് നോക്കാം മധുരിമ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ടാവുക എന്ന്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാ എഴുതിയിട്ടുള്ളതെന്ന്. കൈ കഴുകി ആഹാരം കഴിക്കണം. പഴകിയ ആഹാരം കഴിക്കരുത്. ആഹാരം പാഴാക്കരുത്. വൃത്തിയുള്ള ആഹാരം കഴിക്കണം. മക്കളെ, കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മക്കൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം. എന്നിട്ട് ടീച്ചർക്ക് പറഞ്ഞ് കേൾപ്പിക്കുകയും വേണം. രക്ഷിതാക്കൾ നിങ്ങളെ സഹായിക്കും. വിഷയങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.